അപ്പൊ ഹായ് ഗൈസ്, എല്ലാവർക്കും ഫുഡ് ഓൺ സ്ട്രീറ്റിന്റെ ഒരു പുതിയൊരു കിട്ടിക്കാച്ചി ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ അടുത്ത് രണ്ടു മൂന്ന് പേര് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്താ ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് ഒന്നും ചെയ്യാത്ത, എന്താ ചെയ്യാത്തേന്ന്. അപ്പൊ ഇന്ന് നമ്മൾ അവരുടെ ഒരു ഇതങ്ങ് മാറ്റി കൊടുക്കാൻ പോവാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിക്കാച്ചി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കഫ്രീലയാണ്. നിങ്ങൾ പേരായിട്ട് കെട്ടിയതും വേണ്ട, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയ ഒരു ഡിഷാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഈ ഡിഷ് ഇത്രയ്ക്ക് ടേസ്റ്റി ആയിരിക്കും, ഇത്രയ്ക്ക് ഇതായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പേഴ്സണലി. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ടേസ്റ്റ് ചെയ്തതിന് മുമ്പേ നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഓൾറെഡി ഡിഷ് ഒരു വട്ടം ഒന്ന് പരീക്ഷിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു ഡിഷ് കഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ കൂടുതൽ ഡാർക്ക് അടിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങ് വിട്ടേക്കാം. നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ച് വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മല്ലിച്ചപ്പ് നല്ലോണം കഴുകി നല്ലോണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നമ്മൾ നല്ലോണം രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ വേണം. ജിഞ്ചർ ആവശ്യത്തിന് നമ്മൾ ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ 1-2 അല്ലെ, നമ്മൾ കുറച്ച് വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലെഗ് പീസ് ആണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് അല്ലാതെ എങ്ങനെ വേണേലും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എടുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമ്മൾ നല്ലോണം ഫൈൻ ആയിട്ട് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യമേ അതങ്ങ് ചെയ്തേക്കാം. അപ്പൊ ഗൈസ്, നമ്മളിത് മിക്സിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമില്ല. ആകെ നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ കോൺസ് നമ്മൾ ചേർക്കുന്നുണ്ട്. പെപ്പർ കോൺസ് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഗരം മസാല മതി ആവശ്യത്തിന്, ഗരം മസാല. അപ്പം നമ്മൾ മസാലയായിട്ട് ഈ ഇത്രയും സാധനം മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പം നമുക്ക് ഇത് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം. അപ്പൊ ഗൈസ്, ഞാനിത് നല്ലോണം അരച്ചിട്ട് നമ്മുടെ ചിക്കനിലകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമുക്ക് നല്ലോണം കൈയും കൊണ്ട് തന്നെ ഈ ചിക്കനകത്തോട്ടൊക്കെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പൊ ഗൈസ്, നിങ്ങളൊരു കാര്യം നോട്ടീസ് ചെയ്തതാണ്, ഞാൻ ഇതിനകത്ത് ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഇപ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് നാരങ്ങാ നീരും കൂടെ നമ്മൾ നല്ലോണം അങ്ങ് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 നാരങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. നാരങ്ങാ നീരും കൂടെ നല്ലോണം ഒന്ന് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഡിഷിനകത്ത് നമ്മള് മുളകുപൊടി അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഡിഷ് മൊത്തത്തിൽ ഒരു ഗ്രീനിഷ് കളറാണ്. അപ്പം ആകെ ആ പച്ചമുളകിന്റെ ആ എരിവും അതേപോലെ തന്നെ നമ്മളിട്ട ആ പെപ്പർ കോൺസിന്റെ ആ എരിവ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇത് നല്ലോണം പരറ്റിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിന്റെ പ്രൊസീജിയർ ഞാൻ പറയാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ പാൻ കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ശേഷം നല്ലോണം നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പൊ ഗൈസ്, നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വേറെ ഒന്നും ഇതിനകത്ത് ഇടുന്നില്ല. ആകെ നമ്മുടെ ചിക്കൻ മാത്രം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചൊന്ന് വറുത്തെടുക്കാം, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ എണ്ണ ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ പീസൊക്കെ ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത വീസും കൂടെ അതിനകത്തുണ്ടെന്ന് ഇട്ട് കൊടുക്കില്ല. പിന്നെ നമ്മുടെ ലിവറ് നമുക്ക് പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഒരു നടുക്കായി ഇടാം. എന്നാൽ അത് പെട്ടെന്നൊക്കെ വേവും, അതുകൊണ്ട് നമുക്കിത് അത്യാവശ്യം രണ്ട് സൈഡും നല്ലോണം ആവുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒരു ചെറിയൊരു റോസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടികൾ കൂടെ ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പം നമുക്കിത് രണ്ട് സൈഡുള്ള അത്യാവശ്യം നല്ലോണം ആവുന്നവരെ, ഫ്രൈ ആവുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലോണം തന്നെ രണ്ട് സൈഡും ഏകദേശം ഒരു പാതി രൂപത്തിൽ നല്ലോണം വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗണസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്തത്, നമ്മൾ അപ്പോഴേ അരച്ചു വെച്ച ആ മിക്സിക്കകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്
ആ ബാക്കിയുള്ളതെല്ലാം കൂടെ നമ്മളൊന്ന് കലക്കിയിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം അരച്ചെടുത്ത ആ മസാല മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ആ നമ്മളെ ചിക്കനകത്ത് വരട്ടിയ ആ ഉപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വീട്ടിനകത്ത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സാധനം. ആകെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കൻ മാത്രം മതി. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചിക്കൻ ഇങ്ങനെ തന്നെ ഒരു 5-10 മിനിറ്റ് ഈ വെള്ളത്തിനകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് വരണം. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളൊരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം, ഇത് എന്തായിട്ടുണ്ടോ നമുക്കൊന്ന് തുറന്നു നോക്കിയേക്കാം. നമ്മുടെ മസാല ഒക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇന്നലേക്ക് ഒന്ന് തുറന്നിട്ട് ഈ ചിക്കൻ ഒന്ന് നല്ലോണം തിരിച്ചിട്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ മസാല ഒക്കെ നല്ല പുള്ളിയായിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിത് കുറച്ച് സമയം ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വെച്ചിച്ച് നല്ലോണം ഒന്ന് റോസ്റ്റ് രീതിയിലാക്കി എടുക്കാം. അപ്പം അതുവരെ ഞങ്ങളത് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലോണം തന്നെ ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് നേരെ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം ഞാനിത് അത് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ പുതിയ ഡിഷ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പം നമുക്ക് നേരെ നമ്മുടെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റിയേക്കാം. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനൊരു ചെറിയൊരു ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. പൊള്ളി സാധനമാണ് എന്ന് വെച്ചാ, നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് പോലെ ഒരു പ്രത്യേക തരം പൊളി ടേസ്റ്റ് ആണ്. എന്താന്ന് വെച്ചാൽ നമ്മള് കുരുമുളക് പൊടിയും വൈനൊക്കെ വെള്ളം ഊർന്ന് കേട്ടോ. അതേപോലെ തന്നെ നമ്മള് പിന്നെന്താ, നമ്മൾ അധികം ഒന്നും ചേർത്തിട്ടില്ല. ആകെ നമ്മൾ ചേർത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകും അങ്ങനത്തെ ചില കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഒരു മീഡിയം ലെവലിൽ നമുക്ക് ആ എരിവും ആ ചിക്കനകത്തു നിന്ന് ആ ജ്യൂസി ഫ്ലേവറും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ വറുത്തിട്ട് അങ്ങനെ തന്നെ നമ്മൾ അതിനകത്ത് ഇട്ട് നമ്മൾ ഒരു റോസ്റ്റ് രൂപത്തിലാക്കിയെടുത്തോണ്ട് തന്നെ അതിനകത്ത് തന്നെ ആ ഫ്ലേവറ് വേറെ എങ്ങോട്ടും പോയിട്ടില്ല. പൊളിയാണ് ഗൈസ്. ഞാനൊരു പീസും കൊണ്ട് എടുത്ത് കഴിച്ചു നോക്കാം. നമ്മൾ ഇനി ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലിവറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പ്രാവശ്യം ലിവർ എടുത്ത് കഴിച്ചു നോക്കാം. ഓ പൊളിയാണ് ഗൈസ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം ചിക്കൻ്റെ ഡിഷാണ് വരുന്നത്. അൽഫാം, ബക്ക ചിക്കൻ, അതിൽ നിന്നൊക്കെ വെറൈറ്റിയാണ് ഗൈസ്, വേറെ ലെവലാണ്. അപ്പം നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എന്തായാലും ഈ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളിത് കമൻറ്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ ഡിഷ് എങ്ങനെ വന്നു എന്നുള്ളത്. പൊളിയാണ് ഗൈസ്, പൊളിയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയൊരു കാര്യം കൂടെ, വീഡിയോൻ്റെ താഴെ കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം ഇനിയും പുതിയ പുതിയ ഡിഷസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നെ വരുന്നവരെ ബൈ ബൈ.